ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധി നാഥനുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യമായ സദസ്സിൽ ഒരുമിച്ചു കൂടിയതുപോലെ അവന്റെ അനുഗ്രഹീതമായ സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ, ഇൽമിന്റെ വടികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും കബറിടങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി പ്രപഞ്ച സിട്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളായ മനുഷ്യവർഗത്തിന് പ്രത്യേകിച്ച് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്തിട്ടുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത ആമുഖങ്ങളൊന്നുമില്ലാതെ ഈ കാലാവസ്ഥയുടെ പ്രതികൂലത കൊണ്ട് പെട്ടെന്ന് വിഷയത്തിലേക്ക് കിടക്കുക, എന്റെ പതിവ് ശൈലി അതുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കുക. എണ്ണിയാലൊടുങ്ങാത്ത ബിനിഅമത്തില്ലാത്തു അദ്ദു വലാ തുഹ്സാ, എണ്ണിയാലൊടുങ്ങാത്ത ക്ലിപ്തമല്ലാത്ത ഒരു മനുഷ്യനും അവന്റെ നാവ് കൊണ്ടോ ഹൃദയം കൊണ്ടോ ചിന്തിക്കാനും പറയാനും കഴിയാത്ത കോടാനു 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 കൂടി അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിൽ മാനവരാശിയായ മനുഷ്യന് വേണ്ടി നൽകിയിട്ടുണ്ട്. അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ ബോധ്യപ്പെടുത്തുമ്പോൾ തന്നെ അനുഗ്രഹത്തിന്റെ വ്യാപ്തിയെ കുറിച്ച് അള്ളാഹു പറയുക, അള്ളാഹു പറയുകയാണു, നബിയേ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ മാനവരാശിയോട് പറയണം, അവൻ നിർനിമേഷനായി നിരാശനായി ഹതാശനായി നിൽക്കേണ്ടി വരിക. എന്നെ അനുഗ്രഹങ്ങളെ എന്നെ തിട്ടപ്പെടുത്താൻ ഒരാൾ തീരുമാനിച്ചാൽ ഈ കാണുന്ന ലോകത്തിന്റെ മുഴുവനും വനാന്തരങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന വടവൃക്ഷങ്ങൾ മുഴുവനും പേനയാക്കി മാറ്റുകയും സപ്തസമുദ്രങ്ങളിലെ ജലത്തുള്ളികൾ ആ പേനയിലെ മഷിയാക്കി മാറ്റുകയും ചെയ്തിട്ട് ലോകത്തുള്ള മുഴുവൻ വടവൃക്ഷങ്ങളെ പേനയാക്കി സപ്തസമുദ്രങ്ങളെ നീർത്തുള്ളികളെ ആ പേനയിലെ മഷിയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെ കുറിച്ച് എണ്ണാൻ അതല്ല ഒന്ന് ഏതെങ്കിലും ഒരു പേപ്പറിലേക്കൊന്ന് കോറിയിട്ട് എഴുതാൻ ഒരാൾ തീരുമാനിച്ചാൽ അല്ലാഹു പറയുകയാ, മാ നഫിദത്തു കലിമാതുല്ലാ, ഏകനായ പടച്ചതമ്പുരാന്റെ അനുഗ്രഹങ്ങളെ എഴുതി തീർക്കാൻ ആ സമസ്ത സമുദ്രങ്ങളുടെ നീർത്തുള്ളികൾക്ക് പോലും സാധ്യമല്ല. സാധ്യമല്ലാത്ത വിധം അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് വ്യാപ്തി വലുതാണെന്ന് ഖുർആൻ ബോധിപ്പിക്കുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ 114 അധ്യായങ്ങളിൽ 6666 ആയത്തുകളിലായി 30 ഭാഗങ്ങളിലായി അള്ളാഹു സുബ്ഹാനഹു വ തആല പലപ്പോഴും ഖുർആനിലൂടെ എടുത്തു ചോദിക്കുന്നതെന്താ, ഞാൻ നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നീ വിസ്മരിക്കുന്നതെന്താ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ പേര് സൂറത്തുർ റഹ്മാൻ എന്ന. അതിൽ അള്ളാഹു ഓരോരോ അനുഗ്രഹത്തെ കുറിച്ച് പറഞ്ഞിട്ട് 17 പ്രാവശ്യമാണ് അള്ളാഹു എടുത്തു ചോദിക്കുന്നത്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. الرحمن علم القرآن خلق الإنسان علمه البيان والشمس والقمر بحسبان والنجم والسدر يسجدان. ഏതാണ്ട് ആയത്തുകളിൽ ഓരോന്നൊരാന്നായി മാനവരാശിക്ക് അള്ളാഹു കൊടുത്ത അനുഗ്രഹത്തെ പറഞ്ഞിട്ട് 17 പ്രാവശ്യമാണ് ഇടയ്ക്ക് കയറിയിട്ട് അള്ള ചോദിക്കുക, റബ്ബികുമാ തുകദ്ദിബാൻ.
ഇതെല്ലാം മറഞ്ഞിട്ടും പടച്ചിറപ്പിന്റെ അനുഗ്രഹത്തെ നിങ്ങൾ വിസ്മരിക്കുന്നിടണ്ടാ. 17 പ്രാവശ്യം അല്ലാഹു ആവർത്തി ചാവത്തിട്ട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യം, ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് പടച്ചിറപ്പിന്റെ അനുഗ്രഹത്തെ കുറിച്ച് നിങ്ങൾ വിസ്മരിക്കുന്നിടണ്ടാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് ധാരാളം അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ആരോഗ്യം നമ്മുടെ അനുഗ്രഹമാ, നമ്മുടെ ഭാര്യ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാ, നമ്മുടെ മക്കള് പടച്ചിറപ്പ് നമുക്ക് നൽകിയ അനുഗ്രഹമാ, നമ്മുടെ സമ്പത്ത് നമ്മുടെ അനുഗ്രഹമാ, നമ്മുടെ സന്താനങ്ങൾ നമ്മുടെ അനുഗ്രഹമാ, നമ്മുടെ സൗന്ദര്യം നമ്മുടെ അനുഗ്രഹമാ, നമ്മുടെ ആരോഗ്യം നമ്മുടെ അനുഗ്രഹമാ, നമ്മുടെ ആയുസ് നമ്മുടെ അനുഗ്രഹമാ, അന്തരീക്ഷവായു നമ്മുടെ അനുഗ്രഹമാ. ഇങ്ങനെ 10,000 കോടാനുകോടി അനുഗ്രഹത്തെ പറഞ്ഞ് അല്ലാഹു ചോദിക്കുന്ന ഒരേ ഒരായത്ത് നിങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ. 1,000 അനുഗ്രഹത്തെ കുറിച്ച് പറയുമ്പോ ചോദിക്കുകയാണ്, അള്ളാഹു പറയുകയാണ്, ഈ പ്രവിശാലമായ ഭൂമി എന്ന ഗോളത്തെ ധ്രുവങ്ങളിൽ മെല്ലെ വളർന്നിട്ട് വലതുഭാഗത്ത് തളർന്നു നിൽക്കുന്ന ഗോളാകൃതിയിലുള്ള ഈ ഭൂമിയെ നിങ്ങൾക്ക് ഞാനൊരു കട്ടില് പോലെ വിരിച്ചു തന്നില്ലയോ എന്ന് മാത്രമല്ല, വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന ഗോളാകൃതിയിലുള്ള ഭൂമിയുടെ മുകളിൽ നിങ്ങൾ ജീവിക്കുമ്പോ ആ ഭൂമി നിങ്ങളെയും കൊണ്ട് മറിയാടിരിക്കാൻ വെള്ളത്തിൽ കിടക്കുന്ന ഒരു സാധനം എപ്പോഴും ചാഞ്ചാടുമെന്നിരിക്കെ ആ സാധനത്തിന്റെ ചാഞ്ചാടാതിരിക്കാൻ അതിന്റെ മുകളിലേക്ക് പർവ്വതങ്ങളെ ആണിയാക്കി ഞാൻ ഉറപ്പിച്ചു തന്നില്ലയോ. ആദ്യം അല്ലാഹു ചോദിക്കുന്നത് ഭൂമി എന്ന അനുഗ്രഹത്തെ കുറിച്ചാ, രണ്ടാമത് പർവ്വതത്തെ കുറിച്ചാ, മൂന്നാമത് അല്ല ചോദിക്കുകയാ, വഖലഖനാകും അസ്വാജാ, ആ കട്ടില് പോലെ വിരിച്ചിട്ടിരുന്ന ഭൂമിയുടെ മുകളിൽ പരസ്പരം ഇളകാതെ കിടന്നിറങ്ങാൻ നിനക്ക് ഞാനൊരു ഇണയെയും തന്നില്ലയോ. നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ ഉള്ളില് പാതിരാ സമയത്ത് മൗനാനുരാഗത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കെട്ടിപ്പിടിച്ച് ശീൽക്കാര ശബ്ദത്തോടെ കിടന്നുറങ്ങാൻ നിനക്ക് ഞാനൊരു ഇണയെ തന്നില്ല മനുഷ്യ. ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ വിഷയം ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാ. അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാ, ഓ വജഅല്ലാ നൗമകും സുബാതാ. അള്ളാഹു പറയുകയാണ് അടുത്ത അനുഗ്രഹത്തെ കുറിച്ച് ചോദിക്കുമ്പോ, അള്ളാഹു ചോദിക്കുന്നത് എന്താ, വജല്ലൗമക്കും സുബാതാ, നിന്റെ വിശ്രമത്തിന് വേണ്ടി നിനക്ക് ഞാൻ ഉറക്കത്തെ തന്നില്ലയോ. അതിരമാരെ ശ്രദ്ധ പതിപ്പിക്കാത്ത പലരും അശ്രദ്ധമായി കളയുന്ന പടച്ചറപ്പിന്റെ അനുഗ്രഹത്തിന് പെട്ട ഈ അനുഗ്രഹത്തിൽ നിന്ന് നമുക്കിന്ന് നമ്മുടെ ഒരു ദിവസം തുടങ്ങാം. മുസ്ലിമിന്റെ ഒരു ദിവസം തുടങ്ങുന്നത് എങ്ങനെയാ, ഏറ്റവും വലിയ അനുഗ്രഹം പടച്ചിറപ്പിനെ ആസ്വദിച്ചു കൊണ്ടാ. ആ അനുഗ്രഹം ഏടെന്നറിയോ, നിങ്ങൾ ആരും അനുഗ്രഹത്തെ കുറിച്ച് ഇതേവരെ ചിന്തിച്ചിട്ടില്ല. അനുഗ്രഹമാണ് നിങ്ങളുടെ വിശ്രമത്തിന് വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഉറക്കം തന്നില്ലയോ. പടച്ച തമ്പുരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാ ഉറക്കം. ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിലുള്ള അവസ്ഥ എന്താ, ഉറക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോ അല്ല പറഞ്ഞത് വിശ്രമത്തിനുതകുന്ന ഉറക്കം തന്നില്ലയോ. ഉറക്കം എപ്പോഴും സുബാതായിരിക്കണം. അതുകൊണ്ടാണ് ബസിന്റെ സീറ്റിൽ ചാടിയിരുന്നിറങ്ങിയാൽ ആ ഉറക്കം കൊണ്ട് ഉറക്കത്തിന്റെ ആഗ്രഹം തീരില്ല. ഏതെങ്കിലും വെയിറ്റിംഗ് ഷെഡിലിരുന്ന് ഉറങ്ങിയാൽ ഉറക്കം ശരിയാവില്ല. ആ ഉറക്കം സുബാതാവണോ അത് വിശ്രമമാകണോ. നിന്റെ വീട്ടിൽ ചരിച്ചിട്ട കട്ടിലിന്റെ മുകളിൽ സന്തോഷമായിട്ടൊന്ന് ഉറങ്ങാ. പൊന്നുമോനെ, അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാ ഉറങ്ങാൻ കഴിയുക. എത്രയെത്രയോ ആളുകളാണ് ഉസ്താടെ ടെൻഷൻ കാരണം ഉറക്കമില്ല, ഒന്ന് കണ്ണടക്കാൻ കഴിയാതെ ഉറക്ക ഗുളികകള് കടിച്ചിട്ട് കിടന്നുറങ്ങുന്ന എത്രയോ ആളുകളെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുമ്പോ അല്ലാഹു പറ
പറയുകയാണ് നിനക്ക് ഞാൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പടച്ചിറപ്പ് പറയുകയാ ഉറക്കമാ. അതുകൊണ്ടാണ് സഹോദരങ്ങള് ഒരു മുസ്ലിമിന്റെ ദിവസം തുടങ്ങുന്നത് എവിടെ നിന്ന, അവൻ രാവിലെ ഉറക്കമെടുന്നേൽക്കുകയാ ആദ്യത്തെ ദിവസത്തിന്റെ ആരംഭം കുറിക്കുകയാ. അതുകൊണ്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആമിനയുടെ മുത്തുമോനെ ആദർശത്തിന്റെ തിരുദൂതരെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവലോകത്തോട് പഠിപ്പിച്ചു കൊടുത്തത് ആദ്യം നിന്റെ ജീവിതത്തിന്റെ തുടക്കം നിർവഹിക്കുമ്പോ ഒരു ദിവസം ഒരു വിശ്വാസിയുടെ ജീവിതം തുടങ്ങാൻ പോവുകയാ. അവർ എഴുന്നേൽക്കുകയാ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ആ സമയത്തൊരു ദിവസം ആദ്യമായിട്ടൊരു വിശ്വാസിയുടെ ദിവസം തുടങ്ങുമ്പോ അവൻ ആദ്യം പറയേണ്ട വാക്കേടാ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലുടനെ അൽഹംദുലില്ലാഹ്. എന്നെ കേൾക്കാനെത്തിയ സഹോദരങ്ങളോട് സഹോദരിമാരോട്, ഇത് വെറുതെ ബാക്കി ഒരു പ്രഭാഷണത്തിന് വേണ്ടി പറയുന്നതല്ല. ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിന്റെ ചിട്ടയൊന്നു മാറാൻ, ശൈലിയൊന്നു മാറാൻ, ആദ്യം നമ്മൾ തുടങ്ങുമ്പോ ജീവിതത്തിന്റെ ആദ്യത്തെ പ്രാവശ്യം ഉറക്കത്തി നെടുന്നേറ്റാലുടനെ ആദ്യം നമ്മുടെ നാവ് പൊടിയേണ്ട വാക്കേടെന്നറിയോ, അത് പടച്ചറപ്പിന്റെ തസ്മീഹാണ്. അൽഹംദുലില്ലാ, സർവസ്തുതിയും നിനക്കാണ് തമ്പുരാനെ, സർവസ്തുതി കീർത്തനങ്ങളും നിനക്കാണ് തമ്പുരാനെ. അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, ഒരു മരണത്തിന് ശേഷം ഞാൻ ഇതാ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാ. ഒരു മരണം കഴിഞ്ഞു റബ്ബേ, കഴിഞ്ഞ 8 മണിക്കൂറായി ഞാൻ മരണത്തിലായിരുന്നു, ഇപ്പോ നീ എന്റെ അവയവങ്ങളെ സജീവമാക്കിയിട്ട് എനിക്ക് ജീവിതം തന്ന അല്ലാ എന്ന ആദ്യം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ ദിവസം തുടങ്ങേണ്ടത്. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ